ഹായ്, വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് രജൻ. ഐ ബി പി എസ് ക്ലർക്കിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നായിരുന്നു. അതേപോലെ തന്നെ ഫ്യൂ ഡേയ്സ് ബാക്ക് ആർ ആർ ബി ക്ലർക്കിൻ്റെ റിസൾട്ട്സും വന്നായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു എക്സാംസ്, ഐ ബി എസ് ക്ലർക്ക് ആയാലും ശരി, ആർ ആർ ബി ക്ലർക്ക് ആയാലും ശരി, അതിൻ്റെ ഒരു എക്സാംസിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിൻ്റെ എക്സാംസിന് വേണ്ടി സെലക്ട് ആയ നമ്മുടെ റേസിലെ എല്ലാ സ്റ്റുഡൻസിനെയും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഐ ബി എസ് ക്ലർക്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുറേ സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു, നമുക്ക് ഇനി നെക്സ്റ്റ് ആ ഒരു മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടി എന്താണ് പ്രോഗ്രാം, എങ്ങനെയാണ് ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ്, സാധാരണ വേറെ എക്സാംസിനൊക്കെ വന്ന പോലെ തന്നെ ഈ ഒരു ഐ ബി എസ് ക്ലർക്കിൻ്റെ ആർ ആർ ബി ക്ലർക്കിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകൾ, ആ ഒരു പ്രാക്ടീസ് പ്രോഗ്രാം എങ്ങനെയാണ് എന്ന് നമ്മളോട് കുറേ സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു. സോ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ സ്വിഷ്യം നമ്മുടെ എല്ലാ എക്സാംസിനെയും പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് മെയിൻസിന് വേണ്ടി പ്രോഗ്രാംസ് കൊണ്ടുപോകാറുണ്ട്. അത് നമ്മുടെ റീസണൽ സ്റ്റുഡൻസിന് നമ്മളത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ്, മെയിൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് പ്ലാൻസ്, ആ ഒരു പ്രോഗ്രാംസിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് പോകുന്നത്, എത്ര ദിവസത്തേക്കാണ് പോകുന്നത്, എന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് കിട്ടുന്നത്, സോ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഐ ബി ബി എസ് ക്ലർക്ക് ആൻഡ് ആർ ആർ ബി ക്ലർക്കിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണ്. നാളെ എന്ന് പറയുമ്പോൾ മൺഡേ, അല്ലെങ്കിൽ 8 February മുതലാണ് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്താണ് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി 2 full മോക്ക് ടെസ്റ്റുകളായിരിക്കും കിട്ടുന്നത്. ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐ ബി പി എസ് ക്ലർക്കിൻ്റെ പാറ്റേൺ, മെയിൻസിൻ്റെ പാറ്റേണിലായിരിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആർ ആർ ബി ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ പാറ്റേണിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ഡെയിലി ഐ പി എസ് ക്ലർക്കും ആർ ആർ ബി ക്ലർക്കിൻ്റെ ആയിട്ടുള്ള 2 mock tests. അപ്പം ഡെയിലി നിങ്ങൾക്ക് 2 mock tests വെച്ചായിരിക്കും നിങ്ങൾക്ക് ഡെയിലി പോകുന്നത്. സോ അങ്ങനെ എത്ര ദിവസത്തേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ 15 days, നാളെ മുതൽ 15 days വരെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മൊത്തം 15 ഐ ബി പി എസ് ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ ഫുൾ മോക്ക് ടെസ്റ്റ് കിട്ടും. അതുകൂടാതെ തന്നെ 15 ആർ ആർ ബി ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ ഫുൾ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 390 questions, അല്ലേ, 200 + 190. സോ 390 questions ആയിരിക്കും നിങ്ങൾ നാളെ മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം നെക്സ്റ്റ് 15 days ആയിരിക്കും പോകുന്നത്. ഡെയിലി 2 mock tests, ഡെയിലി 2 full mock tests വെച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് മോർണിംഗ് സെഷനിലായിരിക്കും ഓപ്പൺ ആവുന്നത്. രാവിലെ ഒരു 8 o'clock 9 o'clock ഇടയ്ക്ക് വെച്ചായിരിക്കും നിങ്ങളുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വൽ പോലെ തന്നെ നമ്മുടെ സിംബാട്ടിക്കിൽ രജിസ്ട്രേഷൻ ഉണ്ട്. സോ നമ്മുടെ റേസിനസ് സ്റ്റുഡൻസിന് ഡയറക്ട്ലി സിംബാട്ടിക്കിൽ രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്ട്രേഷൻ ഫ്രീ ആണ് നിങ്ങൾക്കറിയാം ഓൾറെഡി. അപ്പോൾ നമ്മുടെ റേസിനസ് സ്റ്റുഡൻസിന് ആ ഒരു രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അപ്പോൾ രജിസ്ട്രേഷനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സിംബാട്ടിക്കിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 hours അകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ അപ്രൂവ്, അതായത് ബ്രാഞ്ചസിൻ്റെ കൺസേൺഡ് പേഴ്സൺ അത് അപ്രൂവ് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസുകൾ കിട്ടുന്നതായിരിക്കും നാളെ മുതൽ. അപ്പോൾ നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഐ പി എസ് ക്ലർക്കിൻ്റെയോ ആർ ആർ ബി ക്ലർക്കിൻ്റെയോ മെയിൻസിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആ രജിസ്റ്റർ നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സ്റ്റുഡൻസിനെ മാത്രമേ അപ്രൂവ് ചെയ്യത്തുള്ളൂ. സോ അവർക്ക് മാത്രമേ ആൻഡ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസുകൾ കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് 24 hours തന്നെ ആ ഒരു അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ചില ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ട്, അഡ്മിഷൻ ഒക്കെ എടുത്ത് 1 year ആയ സ്റ്റുഡൻസ്. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്തെങ്കിലും റിന്യൂവലിൻ്റെ ഇഷ്യൂസ് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐ ഡി റിന്യൂ ചെയ്യണം എന്ന് വല്ലതും കാണിക്കുവാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിലെ കോർഡിനേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഐ ഡി റിന്യൂ ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് ബ്രാഞ്ചിലെ കോർഡിനേറ്ററിനെ കോൺടാക്ട് നിങ്ങളുടെ ഐ ഡി റിന്യൂ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ 4 branches, ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, കാലിക്കട്ട്, ഈ 4 branchesനെയും കോർഡിനേറ്റേഴ്സിൻ്റെ മെയിൽ ഐ ഡീസ് നിങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു മെയിൽ ഐ ഡീസിലോട്ട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് മെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ മെയിൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ, പ്ലീസ് റിന്യൂ മൈ ഐ ഡി എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് ഐ ഡി കറക്റ്റായിട്ട്, അതേപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പോൾ കൊടുത്ത ഒരു ഐ ഡി കാർഡിൻ്റെ പ്രൂഫ് കാണും, അതിൻ്റെ നമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആധാർ ആണെങ്കിൽ ആധാറിൻ്റെ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്ത് നിങ്ങൾ പ്ലീസ് റിന്യൂ മൈ ഐ ഡി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഏത് ബ്രാഞ്ചാണോ ആ ഒരു ബ്രാഞ്ചിൻ്റെ കോർഡിനേറ്ററിനെ മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 12 hoursൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു ഐ ഡി റിന്യൂ ചെയ്ത് കിട്ടുന്നതായിരിക്കും.
നിങ്ങളുടെ ഐ ഡി റിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് രജിസ്റ്റർ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആൻഡ് രജിസ്റ്റർ ചെയ്ത് 24 hours അകത്ത് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അത് അപ്രൂവ് ചെയ്യും. ഞാൻ അപ്രൂവ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് എക്സാംസ് കിട്ടുന്നതായിരിക്കും. സോ എസ്പെഷ്യലി എല്ലാ സ്റ്റുഡൻസും ഇപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു റിന്യൂവൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് റിന്യൂവൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ നിങ്ങളുടെ കോർഡിനേറ്റർ ബ്രാഞ്ച് കോർഡിനേറ്റേഴ്സിന് മെയിൽ ചെയ്ത് ആ റിന്യൂവൽ ഇഷ്യൂസ് ക്ലിയർ ചെയ്തതിന് ശേഷം എത്രയും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ എത്ര ലേറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്രൂവൽ കിട്ടാനും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സീരീസുകൾ കിട്ടാനും ലേറ്റ് ആകും. സോ എത്രയും വേഗം തന്നെ ആ ഒരു റിന്യൂവൽ ഇഷ്യൂസും ചെക്ക് ചെയ്ത് റിന്യൂവൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. റിന്യൂവൽ ഇഷ്യൂസ് ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ എത്രയും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 hours അകത്ത് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടി, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സീരീസുകൾ നാളെ തൊട്ടേ കിട്ടാൻ സ്റ്റാർട്ട് ആകും. അത് നെക്സ്റ്റ് 15 days കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ ഓവറോൾ മൊത്തത്തിൽ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് മൊത്തം 15 days 15 IBPS ക്ലർക്കിൻ്റെയും 15 IBPS RRB ക്ലർക്കിൻ്റെയും ഈ ഒരു മെയിൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റി ജി കെ ബേസ്ഡ് ഓൺ കറൻറ്റ് അഫയേഴ്സ് അതിൻ്റെ മെറ്റീരിയലും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അവയർനെസ് അതിൻ്റെയൊക്കെ PDF മെറ്റീരിയൽസും നിങ്ങൾക്ക് മോസ്റ്റ്ലി അത് ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പ് ഒരു 2-3 days കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ആ ഒരു സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം അവർ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് റെഡി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും മാക്സിമം നിങ്ങളുടെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷനും ക്വിസ് പോലത്തെ എന്തെങ്കിലും സെഷൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതും നിങ്ങൾക്ക് ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. സോ മൊത്തം ഇത്രയും പ്രോഗ്രാംസാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു IBPS ക്ലർക്കും RRB ക്ലർക്കിൻ്റെ മെയിൻസിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് ഒരു 4 months ഇടയ്ക്ക് കുറേ ബാങ്ക് എക്സാംസ് പോയിട്ടുണ്ടായിരുന്നു. ക്ലർക്കിൻ്റെ ആയാലും ശരി, PO ആയാലും ശരി. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 4 months ആ ഒരു ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് ഏറ്റവും അപ്ഡേറ്റഡ് ആ ഒരു ഡാറ്റ യൂസ് ചെയ്താണ് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസുകളിൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇൻക്ലൂഡിംഗ് ഇപ്പോൾ ലേറ്റസ്റ്റ് പോയ നമ്മുടെ ബഡ്ജറ്റ് അടക്കമുള്ള ആ ഒരു സംഭവത്തിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോഗ്രാം ഏറ്റവും നല്ലപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡെയിലി 390 questions വെച്ചാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസുകൾ എഴുതി നോക്കുന്നത് മാത്രം ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന് റിവ്യൂ ചെയ്യുന്നതും അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കറക്റ്റായിട്ട് ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ആ ഒരു റിവ്യൂ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ചെയ്തു പോവുക. നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. എന്തുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയത് എന്നുള്ളതും നോക്കുക. എന്നിട്ട് ആ ഒരു വീക്ക് പോയിൻറ്റ്സിനെ നെക്സ്റ്റ് 15 days തന്നെ നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്സ് ആക്കി മാറ്റുക. അത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിന് ഏറ്റവും നല്ലപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും നല്ലപോലെ തന്നെ നിങ്ങളുടെ ഈ കമ്മിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എക്സാംസിന് വേണ്ടി. താങ്ക് യു.